നമസ്കാരം. ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തിരുവോണ വിശേഷങ്ങളാണ്. നമ്മളൊരു വലിയ വീഡിയോ തിരുവോണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും രണ്ട് ചാനലിൽ പോകുന്നതുകൊണ്ടാണ് വേറെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തിരുവോണത്തിന് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ തിരുവോണ ഊട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ്, ഭഗവാൻ സുഷുപ്തിയിലാണ്. എന്നിരുന്നാലും പ്രണവമലയിൽ മറ്റിരുപത്തൊന്ന് ക്ഷേത്രങ്ങളിൽ, മൊത്തം 22 ക്ഷേത്രങ്ങളാണ് ഉള്ളത്, 21 ക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണുവുണ്ട്, അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അപ്പോൾ മഹാവിഷ്ണുവിനാണ് തിരുവോണം കൊണ്ടാടുന്നത്, മഹാബലിക്കല്ല. നമ്മളെപ്പോഴും അറിയേണ്ടത് നമ്മളെല്ലാം തെറ്റിദ്ധാരണയിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാർഷിക വിളകളുടെ ഉത്സവമായി തിരുവോണം കൊണ്ടാടുമ്പോൾ യഥാർത്ഥത്തിൽ തിരുവോണം കൊണ്ടാടുന്നത് മഹാവിഷ്ണുവിനെ വരവേൽക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വീട്ടിലേക്ക് സർവ്വൈശ്വര്യങ്ങൾ കൊണ്ടുവരുന്നത് ദേവതകൾ എന്ന ചിന്തയിലാണ് മഹാവിഷ്ണുവിനെ വരവേൽക്കുന്നത്. അവിടെ ഓണത്തപ്പൻ എന്ന് പറയുന്നത് തന്നെ വാമനനാണ്. നമ്മുടെ വീടുകളിലെല്ലാം പൂക്കളെല്ലാം ഇട്ട് വരവേൽക്കുന്നത് മഹാബലിയല്ല, മഹാവിഷ്ണുവിനെ തന്നെയാണ് വരവേൽക്കുന്നത്. അതുതന്നെ പറയുന്നത് എന്താണ്, തൃക്കാക്കരയപ്പോ മാദേവോ ഞാനിട്ട പൂക്കളം കാണാൻ വായോ എന്ന് പറയും. തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത് വാമനനാണ്. അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനൻ. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കഥ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കും. കെ വി സുഭാഷ് തന്ത്രി, പ്രണവ്, ദി ആസ്ട്രോളജി ചാനൽ, രണ്ട് ചാനലാണ് യൂട്യൂബിൽ കടന്നു പോകുന്നത്. അതിലൊരു ചാനലിൽ കൃത്യമായിട്ട് കഥകൾ പ്രതിപാദിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കഥ കേൾക്കണമെന്നുള്ളവർ അടുത്ത ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും രണ്ട് ദേവതാ ചൈതന്യങ്ങൾ കൂടിയിരിക്കുന്ന ക്ഷേത്രങ്ങളുള്ളതുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന ഹോമം, 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശന ഹോമം, അതേപോലെ 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശന ഹോമം, അത് ത്രിസന്ധ്യയ്ക്കാണ് ചെയ്യുന്നത്. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന് 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശന ഹോമം, അതേപോലെ ത്രിസന്ധ്യയ്ക്ക് 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശന ഹോമം, ഈ രണ്ട് ഹോമ ക്രിയകളും പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് തന്നെ 1000 രൂപയ്ക്ക്, മഹാസുദർശനമാണെങ്കിലും 1000 രൂപയ്ക്ക് പാക്കേജായിട്ട് എടുക്കാം, ഉഗ്ര സുദർശനമാണെങ്കിലും 1000 രൂപയ്ക്ക് എടുക്കാം. ഇത് തന്നെ ഒരു വീട്ടിൽ ഒരാൾക്ക് 4 പാക്കേജ് എടുക്കണമെങ്കിൽ 4000 രൂപ, ഒരു അംഗത്തിനാണ് പറയുന്നത്, അല്ലാതെ കുടുംബാംഗങ്ങൾക്ക് മൊത്തമല്ല, ഒരാൾക്കാണ് ഈ പാക്കേജ് തരുന്നത്. അപ്പോൾ നമ്മൾ വിനായക ചതുർത്ഥിയുടെ അന്ന് 8 ഗണപതി ക്ഷേത്രങ്ങളിൽ 108 ഗണപതി ഹോമം പാക്കേജ് ചെയ്തു. അത് സാധാരണക്കാർക്കെല്ലാം വളരെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചു, അതിലെല്ലാം വളരെ സന്തോഷം. അതേപോലെ മറ്റ് ക്ഷേത്രങ്ങളിലും അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും 108 ഹോമക്രിയാദികൾ, ഉച്ചയ്ക്ക് ശേഷമുള്ള ഹോമക്രിയാദികൾ 8000 രൂപ പാക്കേജായിട്ട് ചെയ്തു. അപ്പോൾ ആ പാക്കേജ് ഈ തിരുവോണത്തിന് കഴിഞ്ഞ പൂജകൾക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയവർക്ക് അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ആ പാക്കേജ് ഒരുക്കിയിട്ടുണ്ട്. അതല്ല, ബിസിനസ്സുകാരൊക്കെയാണ് ആ പൂജയൊക്കെ ചെയ്ത് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ ധനം സമാഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും വീണ്ടും ഈ പൂജ പാക്കേജ് എടുക്കാം. ഇത് പറയാൻ കാരണം, പൈസ അടിക്കാനുള്ള ധാരണ നിങ്ങൾ ചിന്തിക്കേണ്ട, അങ്ങനെ വരണവർ ചെയ്യാൻ വേണ്ട. എനിക്ക് വ്യാഴമാറ്റം വളരെ മോശമാണ്, ധനുരാശിയായിട്ടാണ്, കാൽചിന്തന മെത്തേഡിൽ 48 വയസ്സിന് മുകളിലുള്ള ചിന്തകളിൽ ധനുരാശിയാണ് വളരെ മോശാവസ്ഥയിലൂടെയാണ് നമ്മുടെ ക്ഷേത്രാങ്കണങ്ങളും അതേപോലെ ജ്യോതിശാലയെല്ലാം കടന്നു പോകുന്നത്. അപ്പോൾ അതിനെല്ലാം മറികടക്കുന്നത് നമ്മുടെ 22 ക്ഷേത്രങ്ങളിൽ എൻ്റെ പേരിൽ എല്ലാ മാസത്തിലും ഞാൻ തന്നെ പോയിട്ട് 108 ഗണപതി ഹോമം നടത്താറുണ്ട്. അതേപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലും എൻ്റെ പേരിൽ ഹോമങ്ങൾ നടത്താറുണ്ട്. അതേപോലെ മഹാദേവന് 108 ജലധാര ആഴ്ചയിൽ എൻ്റെ പേരിൽ നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ദുരിത പർവ്വത്തെ ഞാൻ മറികടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക്, ഈശ്വര വഴിയെ സഞ്ചരിക്കുന്നവർക്ക് അവർക്ക് നേടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക, ഓൺലൈനായിട്ട് ചെയ്യാം, നേരിട്ട് വന്ന് ചെയ്യാം. അതേപോലെ തിരുവോണം ഊട്ട് നടത്തുമ്പോൾ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം, കാരണം പൈസ ഒന്നും വേണ്ട തിരുവോണം ഊട്ടിന്. പക്ഷേ ഇത്ര പേരവിടെ ഉണ്ടാകും, ഞങ്ങളുണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും പേർക്ക് സജ്ജീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ബസ് സൗകര്യം നമ്മൾ ഏർപ്പാട് ചെയ്യുന്നില്ല, കാരണം തിരുവോണം മലയാളിയുടെ ഒരു ഗൃഹാതുരത്വ വിശേഷമായതുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം ഒന്ന് ചേർന്ന് ആഘോഷിക്കണം എന്നുള്ള ചിന്തയിലൊക്കെ നിൽക്കുന്ന മലയാളികളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബസ് സൗകര്യമൊന്നും ഏർപ്പെടുത്താത്തത്. മറിച്ചിപ്പോൾ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിട്ട് ഓണമൊന്നും ആഘോഷിക്കുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഈ അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താം. അതേപോലെ കടബാധ്യത മൂലം എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്താം. അതല്ല, നിങ്ങൾക്ക് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 22 ദേവതകളുടെ മുമ്പിൽ തിരുവോണം ആഘോഷിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. ആർക്ക് വേണമെങ്കിലും
ഈ അവസരം പ്രയോജനപ്പെടുത്താം. എന്തായാലും തിരുവോണത്തിൻ്റെ ഞാനൊക്കെ അവിടെ ഉണ്ടാകും. നമ്മുടെ തിരുവോണം ഇത്തവണ നമ്മുടെ ദേവതകളോടൊപ്പം തന്നെയാണ്, സാധാരണ നമ്മൾ വീടുകളിൽ തന്നെയാണ് ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ മുതൽ നമ്മുടെ എല്ലാ തിരുവോണ കൂട്ടുകളും നമ്മുടെ ക്ഷേത്രാങ്കണത്തിലായിരിക്കും. അപ്പോൾ ഏതൊരു ഭക്തർക്കും ഇതിലെല്ലാം പങ്കെടുക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്തിപ്പെടും എന്ന് ഉറച്ച വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകൾക്ക് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, അതേപോലെ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അതേപോലെ സനാതനധർമ്മ സംഘടനയുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം. യാതൊരുവിധ പ്രവേശന ഫീസില്ല, മാസവരിയില്ല. അപ്പോൾ ആ സംഘടന വഴിയും നിങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കാം, ഞങ്ങൾ ഇത്ര പേര് വരും എന്നുള്ള ഒരു അറിയിപ്പുണ്ടെങ്കിൽ നമുക്ക് മുന്നൊരുക്കം നടത്തണം. കാരണം പാചകക്കാരെ കൊണ്ടുവരണം. സാധാരണ നമുക്ക് ക്ഷേത്രത്തിൽ വരുമ്പോൾ തരുന്ന പോലെയല്ല. അപ്പോൾ മുമ്പൊക്കെ വരുമ്പോൾ നമ്മൾ കഞ്ഞി പയറാണ് തന്നിരുന്നത്, അതൊക്കെ മാറ്റി ഈ തവണ മുതൽ ചോറും സാമ്പാറും അങ്ങനെ മറ്റുള്ള അനുബന്ധ ഭക്ഷണമാണ്. അപ്പോൾ ഇത് തിരുവോണം സദ്യയാണ്. അപ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവിധ കറികളൊക്കെ ഉണ്ടായിരിക്കണം. പപ്പടം പഴം പായസമൊക്കെ കൂട്ടിയിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എത്ര പേരുണ്ടാകും, അതിനുള്ള മുന്നൊരുക്കം നടത്തണമെങ്കിൽ പച്ചക്കറിയെല്ലാം കുറേ കൂടുതലൊക്കെ വാങ്ങണം. അപ്പോൾ പാചകം ചെയ്യുന്നുള്ള ആളുകളെ സജ്ജീകരിക്കണം. അപ്പോൾ എത്ര പേരുണ്ടാകുമെന്ന് കൃത്യമായ അറിയിപ്പ് കിട്ടിയാലേ ഈ ഭക്ഷണം തീർന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. ഒരിക്കൽ കൂടി തിരുവോണ സദ്യയ്ക്ക് പങ്കെടുക്കും എന്നുറപ്പുള്ളവർ തീർച്ചയായിട്ടും ഒന്നുകിൽ SDSൻ്റെ സനാതനധർമ്മ സംഘ ഭാരവാഹികളായിട്ട് അറിയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് മെസ്സേജ് അയക്കാം, ഞങ്ങൾ ഇത്ര പേരുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമെന്ന് അറിയിച്ചാൽ മാത്രം അവർ വരികയും വേണം. കാരണം ഭക്ഷണമാണ് നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ വെച്ച് വേസ്റ്റാക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ഷേത്ര പോറ്റിമാരോടൊപ്പം നമ്മുടെ ദേവതകളോടൊപ്പം തന്നെ ഇരുന്ന് ആ തിരുവോണ സദ്യ എല്ലാം എല്ലാവർക്കും ആഘോഷിക്കാം. അതേപോലെ തന്നെ ഈ പൂജാവിധികൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് ചെയ്യാം. മുമ്പ് ചെയ്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ചെയ്യാൻ അവസരം കിട്ടാതെ പോയവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് സനാതനധർമ്മ സംഘത്തിലൂടെയും അതേപോലെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകി പ്രവേശനം നൽകുന്ന ഈ ക്ഷേത്ര സങ്കേതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക. ഞാനൊരു പ്രാവശ്യം ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോയ സമയത്ത് എനിക്കുണ്ടായിരുന്ന മനോവേദനകൾ തന്നെയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ, ഈ ഓണസദ്യയിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ വിഷമിക്കുന്ന ഏതൊരാൾക്കും തണലാകുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അത് തന്നെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായങ്ങൾ കൊടുക്കണം, അതേപോലെ മരണ വീടുകളിൽ നടത്തപ്പെടുന്ന കോപ്രായങ്ങളെല്ലാം ഒഴിവാക്കി മരണകർമ്മങ്ങൾ ലളിതമാക്കുക, അവിടെ ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചവിട്ടുകൂടി കൊടുക്കുന്ന രീതിയിലുള്ള പൂജാ സംവിധാനമെല്ലാം മാറ്റിക്കളയുക, ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് തന്നെ ഈ വക അവസ്ഥകളെല്ലാം നമ്മുടെയൊക്കെ സമൂഹത്തിലെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ഒരു മുതൽക്കൂട്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ഈ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങളും പഠിച്ചെടുക്കണം. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. നാല് കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക. ഈ നാല് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കും. അതേപോലെ നമ്മുടെ 22 ക്ഷേത്രങ്ങളിൽ നാളികേരം മുട്ടറക്കൽ വഴിപാട് നടത്തിയാൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതേപോലെ 22 ക്ഷേത്രങ്ങളിലും ആയുധ സമർപ്പണം നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ തിരുവോണത്തിന് തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്കും മഹാവിഷ്ണുവിൻ്റെ തിരുസന്നിധിയിലേക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിലേക്കും എല്ലാ ദേവതാദികളുടെ തിരുസന്നിധിയിലേക്കും ഈ പാക്കേജുകൾ വേണമെന്നുള്ളവർക്ക് സ്റ്റാഫുകളുമായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഓരോ കുടുംബത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം ഓരോരുത്തരുടെയും ലക്ഷ്യമായി മാറ്റുക. അങ്ങനെ നമ്മുടെ രാജ്യവും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.